ബാക്ക് ടു സൂര്യാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള പുട്ടുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ വെച്ചിട്ടല്ലേ സാധാരണ പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ വെറൈറ്റി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ശരിയാവില്ല എന്ന്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് ബ്രെഡാണ് അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് മുറിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മിൽക്ക് ബ്രെഡാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ്. ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഞാനിതിലേക്കൊരു ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റീമർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതിലേക്ക് ലേശം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിരവിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അധിക നേരമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള വെറൈറ്റി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ഈസി റെസിപ്പിയും കൂടി കാണിച്ചു തരാം. ഇതുപോലെ തന്നെ വളരെ സിമ്പിളാണത്. ഒരു കുഞ്ഞു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ട് റെസിപ്പിയും തമ്മിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ്, നെയ്യും ജീരകവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. മഞ്ഞപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചിക്കി ചിക്കി എടുത്ത് വേണം വെക്കാൻ. ഇത് ഞാനൊരു സ്റ്റീമറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സെയിം അതേ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് നമ്മൾ അതേപോലെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഉപ്പും മധുരവും ഒന്നും ചേർക്കുന്നില്ല. ഈ ബ്രെഡിൽ തന്നെ ഉപ്പും മധുരമൊക്കെ ചെറുതായിട്ടുണ്ടാവുമല്ലോ, അതുതന്നെ മതി. ഇനി ഇതിൻ്റെ മുകളിലും കൂടി കുറച്ചിട്ടിട്ട് ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതും കൂടി സ്റ്റീം ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾ മുട്ട ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിലും മുട്ടയും ബ്രെഡും നല്ലൊരു കോമ്പിനേഷനല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബ്രെഡ് ഇഷ്ടമല്ലാത്തവർക്കും കൂടി ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ രണ്ട് റെസിപ്പീസും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായിട്ടുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക്സൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക് യു എവറിബഡി, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.